ചലച്ചിത്ര താരങ്ങൾക്കിടയിൽ ഭക്ഷണപ്രിയനും അതേപോലെ മികച്ച പാചകക്കാരനായും അറിയപ്പെടുന്ന താരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചും പ്രിയങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ലാലേട്ടൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേട്ടാൽ തന്നെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ എത്ര കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത് എന്നും അവരെയൊക്കെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോയി അവരിൽ നിന്നും മികച്ച റിസൾട്ട് നേടി തൻ്റെ സിനിമ സൂപ്പറാക്കി മാറ്റാനുള്ള ലാലേട്ടൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പറയുന്ന കാര്യവുമാണ് ഇത് ഭക്ഷണ കാര്യത്തിലും ഇത്തരമൊരു രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് വളരെ സമാധാനപൂർവ്വം ഇരുന്ന് അദ്ദേഹം ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുന്ന വ്യക്തിയാണ് ഇനി ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത് എങ്കിലും അത് മുഴുവൻ കഴിച്ചു തീർക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കാറുണ്ട് ഭക്ഷണം പാഴാക്കി കളയാനുള്ളതല്ല എന്ന ബോധ്യം പൂർണ്ണമായും ലാലേട്ടനുണ്ട് ഒരുപാട് ഷെഫുമാർ എന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാം ഇഷ്ടമാണ് പക്ഷേ പഴയ രീതിയിലുള്ള അളവിൽ അദ്ദേഹം ഇപ്പോൾ ഭക്ഷണം കഴിക്കാറില്ല ഡയറ്റ് നോക്കി വ്യായാമമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മിതമായി മാത്രമേ കഴിക്കാറുള്ളൂ എങ്കിലും അദ്ദേഹം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ നമ്മളും ഭക്ഷണത്തെ വല്ലാതെ സ്നേഹിച്ചു പോകും ലാലേട്ടനെ നമ്മുടെ നാടൻ തട്ടുദോശ പോലെയുള്ള ഭക്ഷണങ്ങളോടാണ് ഇഷ്ടം തട്ടുദോശയിൽ ചമ്മന്തിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ അതൊക്കെ വളരെ ഇഷ്ടമാണ് സിനിമയിൽ വളരെയേറെ സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അത്രയും എളിമയുള്ള മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ലാലേട്ടൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ അത് കൃത്യമായി പറഞ്ഞ് നമ്മളെ അഭിനന്ദിക്കുകയും ചെയ്യും ലാലേട്ടനെ പോലെയുള്ള വ്യക്തികൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള വെറൈറ്റി ഫുഡ് എന്താണെന്നും അതിൻ്റെ രുചിഭേദങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നും കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർക്ക് ചെറിയ ഒരു പ്രശ്നം പോലും ഭക്ഷണത്തിൽ തിരിച്ചറിയാനാകും ഉദാഹരണം ഒരു ദിവസം പഴക്കമുള്ള മീൻകറിയുടെ രുചി ആയിരിക്കില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കോൾഡ് സ്റ്റോറേജിൽ വച്ചതിന് ശേഷം പാകം ചെയ്യുന്നതിന് ഭക്ഷണത്തിൽ അത്രയും വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാനാകൂ ലാലേട്ടൻ വളരെ ഈസിയായി അത് പിടിക്കും അരിയുടെയും പുളിയുടെയും ഒക്കെ അളവ് ഒരല്പം കൂടിയാലോ കുറഞ്ഞാലോ ലാലേട്ടൻ കൃത്യമായി അത് മനസ്സിലാക്കും ഒരു ദിവസം മുന്നേ കട്ട് ചെയ്തു വച്ച ചിക്കൻ ആണെങ്കിൽ പോലും ലാലേട്ടനെ തിരിച്ചറിയാനാകും നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിലെ മീൻകറിക്ക് ഒരു ദിവസം അല്പമൊന്ന് എരിവ് കൂടിയാൽ തിരിച്ചറിയില്ല എന്നുറപ്പാണ് പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടും അത് അറിയാനാകും പുളി എത്ര വേണം എരിവ് എത്ര വേണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ലാലേട്ടനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് സന്തോഷമുണ്ടാവുക കൈപ്പുണ്യം എന്ന് പറയുന്ന ഘടകമൊക്കെ അംഗീകരിക്കപ്പെട്ടതായി നമുക്ക് തോന്നും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ